ക്യൂലിംഗ് പേപ്പർ വെച്ചിട്ട് നമുക്കൊരു ഇയറിംഗ് എങ്ങനെ ചെയ്തു നോക്കാം. ഇപ്പൊ 3 mm അതിന്റെ വിത്തിലുള്ള ക്യൂലിംഗ് പേപ്പറാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ക്യൂലിംഗ് ടൂളും പിന്നെ ഫെവിക്കോള്, ഇയർ ടാഗ്, ഐ പിൻ ഇതൊക്കെയാണ് വേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. നമുക്ക് 3 mm ക്യൂലിംഗ് പേപ്പർ വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വേറൊരു കളറും കൂടി എടുക്കാം. രണ്ട് കളർ എടുത്ത് ചെയ്യണതായിരിക്കും അതിന് ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ രണ്ടും ഒരേ കളറിനെ എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ രണ്ട് കളർ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും. ഇപ്പോൾ രണ്ട് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് പതുക്കെ ഒന്ന് മടക്കി വെച്ചാൽ കുഴപ്പമില്ല. രണ്ട് പീസിൻ്റെ മിഡിൽ പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് രണ്ടിനെയും കൂടെ ആ പോയിന്റ് രണ്ടും എടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. നമ്മൾ ആ മടക്കിയ വശത്ത് ചെറിയൊരു സൂചി എടുത്തിട്ട് കറക്റ്റ് ആ മിഡിലായിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. വളരെ സൂക്ഷിച്ചിടണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 mm ആയതുകൊണ്ട് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ 5 mm എടുത്ത് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇതിനിങ്ങനെ ക്രോസ്സായിട്ട് വെക്കണം. ഏതെങ്കിലും കളർ ആയിക്കോട്ടെ, അത് നമ്മൾ നോക്കണ്ട. ഇങ്ങനെ ക്രോസ്സായിട്ട് വെച്ചിട്ട് ഐ പിൻ എടുക്കുക. ഇതുപോലെ ഐ പിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് സൂക്ഷിച്ച് ഇതിലേക്ക് രണ്ട് പീസിനെ നമ്മളിടണം. ഇതിലിപ്പോൾ ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം എന്നുള്ളൂ. അതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണിത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ മാത്രം വേണമെങ്കിൽ ഒരു ശകലം ഗ്ലൂ ഇട്ട് കൊടുത്തേക്കും. അത് നിർബന്ധമില്ല, അത് ഓപ്ഷനാണ്. നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്ലൂ ഇട്ട് വെച്ചോ. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി ഇതിനൊന്ന് ശ്രദ്ധിച്ച് കണ്ടോ. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഈ മഞ്ഞ പീസാണ്, യെല്ലോ കളറിലെ പീസ് അടിയിൽ കിടക്കുന്നത്. അതിനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലൂ പീസിന് ഈ സൈഡിലേക്ക്, അത് ഇടതുവശത്തുള്ള പീസിനെ നമ്മൾ വലതുവശത്തോട്ട് മടക്കി, വീണ്ടും നമ്മൾ താഴെയുള്ള പീസിനെ മുകളിലേക്ക് എടുത്ത്, പിന്നെ വലതുവശത്തെ പീസിന് നമ്മൾ ഇടതുവശത്തോട്ടെടുത്ത്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്ക് നമ്മൾ ഈ ഐ പിൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുറ്റിനും ചെയ്തു പോയാൽ മതി. അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇടത്തുനിന്ന് വലത്തേക്ക്, അത് കഴിഞ്ഞ് താഴെ നിന്ന് മുകളിലേക്ക്. അപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് സ്പീഡിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വരുന്നത്. ഇനി വീണ്ടും ഈ പീസിനെ നമ്മൾ മടക്കി, ഇതിനിങ്ങോട്ട് മടക്കി, പിന്നെ താഴെയുള്ള മുകളിലേക്ക്. അപ്പോൾ നമ്മൾ നടുക്ക് ഈ സ്റ്റാൻഡ് ചെയ്ത് ഇതുപോലെ നിന്നോളും. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ, അപ്പോൾ നമുക്കത് ഇയറിങ്ങായിട്ട് എടുക്കേണ്ടത് കൊണ്ടാണ് നടുക്ക സ്റ്റാൻഡ് നമ്മളങ്ങനെ വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ പീസ് ഐ പിന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോയിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിനെ മടക്കിയിട്ട് മുകളിലുള്ള പീസിനെ താഴേക്ക് എടുക്കും, താഴെയുള്ളതിനെ മുകളിലേക്ക് എടുക്കും, പിന്നെ ഇടതുനിന്ന് വലത്തേക്ക്, അങ്ങനെ 4 സൈഡിലേക്ക് എടുക്കുന്നേ ഉള്ളൂ. നമ്മളൊന്നും ഓവർലാപ്പ് വേറെ ഇതിൻ്റെ ഇടയിലൂടെ ഒന്നും കയറ്റിയെടുക്കുന്നില്ല, ചുമ്മാ മടക്കി മടക്കി പോവുക. എപ്പോഴും ഓരോ പ്രാവശ്യം മടക്കി കഴിയുമ്പോഴും ഇതുപോലെ 4 സൈഡിലായിട്ട് ഇങ്ങനെ പീസ് നിൽക്കും. എന്നിട്ട് വീണ്ടും അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുക്കും.
ഒരു പ്രാവശ്യം നമ്മൾ ഇടത്ത പീസാണ് ചെയ്യണമെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് അത് വലത്ത പീസായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു കില്ലിംഗ് പേപ്പറിൻ്റെ ആ ഒരു ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഗ്ലൂ വയ്ക്കുക. അത് ഫെവിക്കോൾ ഇട്ടിട്ട് ഓരോ സൈഡും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓരോ പീസുകളും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതവിടെ സ്റ്റിക്കായിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്കൊരു മൊണാലിസ ബീഡ്സ് ക്രിസ്റ്റൽ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാനുള്ള നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ വേറെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഞാൻ ഈ ഒരു ലെങ്ത്തിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പതുക്കെ അത് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ക്യാപ്പ് എന്തോരം വേണം നമ്മുടെ ഇഷ്ടമാണ്. ബീഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ഇയർ ടാഗ് ഇട്ട് കൊടുക്കാം. ഒരു ഇയർ ടാഗ് ഇട്ടിട്ട് നമുക്കതിനെ വളച്ചെടുക്കാം. ഇപ്പോൾ ഇയർ ടാഗ് ഇട്ട് വളയ്ക്കുന്ന സമയത്ത് നമ്മൾ താഴെ നിന്ന് വല്ലാണ്ട് ഇങ്ങോട്ട് വലിച്ച് അതിനെ എടുത്താൽ ചിലപ്പോൾ അത് പേപ്പറല്ലേ, അപ്പോൾ അത് വല്ലാണ്ട് വലിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കീറിപ്പോവും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ഇവിടെ നിന്ന് ഇത് വളച്ച് ഇയർ ടാഗ് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചാൽ എന്നിട്ട് നമുക്കതനുസരിച്ച് ഇനി ഇങ്ങോട്ട് വലിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഇയറിങ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇതുപോലുള്ള കമ്മലാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇപ്പോൾ അത് വളരെ ഈസിയല്ലേ, കാരണം സ്റ്റാർട്ടിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആ മടക്ക എങ്ങനെയെന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അത് എങ്ങനെയാണെന്നൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമുക്ക് വളരെ സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണിത്. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഷെയ്ഡഡ് പോലെ തന്നെ കളേഴ്സ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷെയ്ഡ് പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.